നമസ്കാരം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ അതിതീവ്ര ഉഷ്ണതരംഗം സാധാരണമാകുമെന്ന് പഠനം. അമേരിക്കയിലെ ഓക്ക് റിഡ്ജ് സർവകലാശാലയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത്. ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആഗോളതാപനത്തിൻ്റെ നിരക്ക് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി നിന്നാലും വരും ദശകങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ അതിതീവ്ര ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. ചൂട് കൂടുന്നത് ഇന്ത്യയുടെ പ്രധാന കാർഷിക ഉൽപ്പാദന കേന്ദ്രങ്ങളിലും പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് തീരദേശ മേഖല, നഗര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെയും തൊഴിൽ സാഹചര്യങ്ങളെ ബാധിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. മുൻ വർഷങ്ങളെക്കാൾ കൂടിയ അളവിലാണ് അപകടകരമായ താപനിലയിലുള്ള ജനങ്ങളുടെ എക്സ്പോഷർ എന്നും പഠനത്തിൽ പറയുന്നുണ്ട്. ചൂട് വർദ്ധിക്കുന്നത് തടയാനുള്ള നടപടികൾ ഇപ്പോഴേ ആരംഭിച്ചാൽ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ഭാവി ശുഭകരമാകില്ല. 1.5 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നാലും അത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ വേണമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉഷ്ണതരംഗമുണ്ടാകാനുള്ള സാധ്യത സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വീടിന് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പും കുടയും ഉപയോഗിക്കണം. ശുദ്ധജലം ധാരാളം കുടിക്കുവാനും മസാല കൂടിയ ഭക്ഷണം ഒഴിവാക്കുവാനും ശ്രദ്ധിക്കണം. പുറത്ത് ജോലി ചെയ്യുന്നവർ ഉച്ചയ്ക്ക് 12 മണിക്കും 3 മണിക്കും ഇടയിൽ നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടുകളിലും സ്ഥാപനങ്ങളിലും വേണ്ടത്ര വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതും ജനലുകൾ പരമാവധി തുറന്നിടാൻ ശ്രദ്ധിക്കണം. രോഗികളും പ്രായമായവരും കുട്ടികളും കടുത്ത ചൂടിൽ പരമാവധി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ചൂട് കൂടിയ സമയത്ത് വളർത്തുമൃഗങ്ങളെ നേരിട്ട് വെയിലേൽക്കാതെ സംരക്ഷിക്കുകയും ആവശ്യത്തിന് കുടിവെള്ളം നൽകുകയും വേണം. പക്ഷികൾക്കായി വെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഒ.ആർ.എസ് ലഭ്യമാക്കേണ്ടതും ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തേണ്ടതുമാണ്. പൊതു പാർക്കുകളും തുറസായ തണൽ മരങ്ങളുള്ള സ്ഥലങ്ങളും ജനങ്ങൾക്കായി പകൽ മുഴുവൻ തുറന്നു നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.